ഹലോ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിനു മുൻപ് നമുക്ക് കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാവരും കൈകൂപ്പി കണ്ണടയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹീശോയെ, പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ ദിവ്യരക്ഷക, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അമ്മയെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കാനും ലളിത ജീവിതം നയിക്കാനും നന്മ ചെയ്യാനും വിശുദ്ധിയിൽ വളരാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ? രണ്ട് ക്ലാസ്സായിരുന്നു നമ്മളൊരു ചാപ്റ്റർ നോക്കിയതാ. സെവൻത് ചാപ്റ്റർ അല്ലേ? നമ്മൾ ചാപ്റ്ററിൽ ഏകദേശം കണ്ടന്റ് ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ചാപ്റ്ററിൻ്റെ പേരെന്താ? മറിയം സഭയുടെ മാതാവ്. എന്തൊക്കെയാ നമ്മൾ ചാപ്റ്ററിനകത്ത് പറഞ്ഞേ? ഒന്ന് എളുപ്പം പറയാൻ പറ്റുമോ? ആദ്യം എന്തായിരുന്നു പറഞ്ഞേ? ആ, നമ്മളെ നമ്മുടെ അമ്മ സ്നേഹിക്കുന്നേക്കാളും, നമ്മുടെ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നേക്കാളും ഒരുപാട് ഒരുപാട് നമ്മൾ ആര് സ്നേഹിക്കുന്നുണ്ട്? പരിശുദ്ധ കന്യകാ മറിയം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷകനായ യേശുവിന് ജന്മം കൊടുത്തതിലൂടെ നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ മനുഷ്യരാശിയുടെ മുഴുവൻ അമ്മയായിട്ട് ആര് മാറി? പരിശുദ്ധ കന്യകാ മറിയം മാറി. നമ്മുടെ അമ്മമാരെക്കാളും നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ കന്യകാ മറിയം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. പരിശുദ്ധ കന്യകാ മറിയം നമുക്കൊക്കെ മാതൃകയാണ് അല്ലേ? ആ, എന്തിനൊക്കെയാണ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെയും ഒക്കെ മാതൃകയാണ് ആര്? പരിശുദ്ധ കന്യകാ മറിയം. അതിനുശേഷം എന്താ പറഞ്ഞേ? ആ, നമ്മുടെ സഹ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാർക്ക്, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യവും ശക്തിയൊക്കെ കൊടുത്തത് എന്തായിരുന്നു? നമ്മുടെ പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ പ്രസൻസാണ് അവർക്ക് ധൈര്യവും ശക്തിയും കൊടുത്തത്. അവരുടെ ഗുരുവായ നമ്മുടെ യേശുവിൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ അവരുടെ ഗുരുവാരാണ് നമ്മുടെ യേശു ക്രിസ്തു അല്ലേ? ആ, യേശു ക്രിസ്തുവിൻ്റെ അമ്മേനെ അവരും എന്തായി? അവരും എന്തായി കണ്ടു? അമ്മയായി തന്നെ കണ്ടു. ആ അമ്മയുടെ സാന്നിധ്യമാണ് എന്ത് ചെയ്തത്? അവർക്ക് ശക്തിയും ധൈര്യവും ഒക്കെ കൊടുത്തത്. അതിനുശേഷം എന്താ പറഞ്ഞേ? ആ, യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുമ്പോഴുള്ള സംഭവം അല്ലേ? യേശുവും ശിഷ്യന്മാരും അമ്മയെ കാണാൻ ചെന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകനെന്ന് യോഹന്നാനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. എന്നിട്ട് യോഹന്നാനോട് എന്തു പറഞ്ഞു? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. അതുവഴി എന്താ ചെയ്തേ? നമുക്ക് എല്ലാവർക്കും അമ്മയാക്കി പരിശുദ്ധ കന്യകാമറയത്ത് നമുക്ക് തന്നു അല്ലേ? അതെ, പരിശുദ്ധ കന്യകാമറയത്ത് നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് നമുക്ക് തന്നു. നമ്മുടെ സഭ എന്നാണോ തുടങ്ങിയ അന്ന് മുതൽ ആര് സഭയുടെ കൂടെ ഉണ്ട്? പരിശുദ്ധ കന്യകാമറയും സഭയുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? അതെ. അതിനുശേഷം എന്താ, നമ്മുടെ പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസ സത്യമാണ് എന്ത്? പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ സ്വർഗാരോഹണം. കന്യകാമറയത്തിൻ്റെ, മറിയത്തിൻ്റെയും യേശുവിൻ്റെ ഒക്കെ സ്വർഗാരോഹണം എന്തിനു മുന്നോടിയാണ്? നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെ സ്വർഗപ്രവേശനത്തിൻ്റെ മുന്നോടിയാണ് എന്ത്? യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഒക്കെ സ്വർഗപ്രവേശനം. നമ്മുടെ ഭൂമിയിൽ ജീവിതം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മറിയം? എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക്. ആരോണ്ട് സ്വർഗത്തിലേക്ക്? ഉടലോടെ എടുക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു അല്ലേ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ജപമാല ചൊല്ലണം. ജപമാലനെ എന്താ നമ്മൾ കൊന്തേന്നും പറയല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? സന്ധ്യാസമയങ്ങളിൽ ജപമാല ചൊല്ലണം എന്ന് പറഞ്ഞാൽ എന്താ ജപമാല എന്ന് പറഞ്ഞു? ആ, ഈ വിശ്വാസ രഹസ്യങ്ങളിലൂടെ മുന്നോട്ടുള്ളൊരു യാത്രയാണ് എന്ത് ജപമാലയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ പരിശുദ്ധ കന്യകാമറയത്തിലുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന എന്തിലൂടെയാ? ജപമാലയിലൂടെയാണ് അല്ലേ? നാം ജപമാല പടി, നമ്മൾ കൊന്ത ചൊല്ലുന്നതിലല്ലേ, ജപമാലയിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മൾ കുടുംബത്തോടെ ഇരുന്ന ജപമാല ചൊല്ലുമ്പോൾ എന്താ
ആ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സ്നേഹവും ഐക്യവും എല്ലാം ഉണ്ടാവും. എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ലഭിക്കും. നമ്മൾ കുടുംബത്തോടെ ഇരുന്ന് ജപമാല ചൊല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, സഭ, മറിയം, സഭയുടെ മാതാവ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായില്ലേ? കുറച്ച് പേര് നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്, നമ്മുടെ എല്ലാവരുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, നന്മ പ്രവൃത്തികൾ ചെയ്യണം അല്ലേ? സപ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യണം, ശീലിക്കണം. ജപമാല മുടങ്ങാതെ ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടെ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ചാപ്റ്ററിൽ ചെയ്യാൻ കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ആക്ടിവിറ്റി എന്താ നോക്കിക്കോ, പേജ് നമ്പർ 43. അതിനകത്ത് എന്താ, ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, ഒരു ജപമാല, അതിനകത്ത് ഒരു മാതാവിൻ്റെ ചിത്രം. അതിനെന്ത് ചെയ്യുക, കളർ ചെയ്യുക. എല്ലാവരും കളർ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 44, അമ്മയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ എന്ത് ആവശ്യം വന്നാലും ഓടിപ്പോകുന്നത് ആരോടാ, ആരുടെ അടുത്താ, അമ്മേൻ്റെ അടുത്താ അല്ലേ. അപ്പം അമ്മയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതെന്ത് ചെയ്യുക. അവിടെ കുറേ പട്ടം തന്നിട്ടുണ്ടല്ലേ, കുറച്ച് പട്ടങ്ങളുണ്ട്. ആ പട്ടത്തിനകത്ത് എഴുതുക എന്താ നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ പട്ടത്തിനകത്ത് എഴുതുക. ഇൻ കേസ് ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ബുക്കിൽ കുറച്ച് കോളംസ് വരച്ച് നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതുക. ഓക്കെ അല്ലേ. അതിന് ശേഷമുള്ള ആക്ടിവിറ്റി എന്താ, ചേരുംപടി ചേർക്കുക. പേജ് നമ്പർ 45, നെക്സ്റ്റ് പേജിൽ കിടക്കുന്ന കേട്ടോ, ചേരുംപടി ചേർക്കുക. നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഇതാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. പ്രത്യേകമായിട്ടാ ചേരുക, അതെ, ഇതാ നിന്റെ മകൻ. യേശു യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇത് അമ്മയോട് എന്താ പറഞ്ഞേ, ഇതാ നിന്റെ മകൻ. അതാണ് ഒരുമിച്ച് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്തെന്താ, യോഹന്നാൻ. യോഹന്നാൻ യേശുവിൻ്റെ ആരായിരുന്നു, വത്സല ശിഷ്യനായിരുന്നു. യേശുവിൻ്റെ വത്സല ശിഷ്യനായിരുന്നു ആര്, യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ വത്സല ശിഷ്യൻ. എന്താ ആദ്യം എന്താ, ഇതാ നിന്റെ അമ്മ, അപ്പുറത്ത് ഇതാ നിന്റെ മകൻ, അടുത്തത് യോഹന്നാൻ വത്സല ശിഷ്യൻ. അടുത്തെന്താ, ജപമാല. ജപമാലേനെ നമ്മൾ എന്തും പറയൂന്ന് പറഞ്ഞു, കൊന്ത എന്ന് പറയൂ അല്ലേ. അപ്പോൾ ജപമാല കൊന്ത. അടുത്തത് ലാസ്റ്റ് വൺ എന്താ, മാതാവിൻ്റെ സ്വർഗാരോഹണം. മാതാവിൻ്റെ സ്വർഗാരോഹണം എന്താണ്, ഒരു വിശ്വാസ സത്യമാണ് അല്ലേ. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യം. ഓക്കെ അല്ലേ. ഒരിക്കൽ കൂടെ നോക്കാം, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അടുത്തത് എന്തായിരുന്നു, യോഹന്നാൻ വത്സല ശിഷ്യൻ, ജപമാല കൊന്ത, മാതാവിൻ്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യം. ഓക്കെ അല്ലേ, എല്ലാവരും കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, അടുത്ത ഇനി എന്താ, ഒരു കടങ്കഥ ഉണ്ട്. എല്ലാവരും ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കടങ്കഥ വായിച്ചുതരാം. ഒന്ന് നോക്കുക. ഉരുമ വളർത്തിയിടുമീമാല, സാന്ത്വനമേകിടുമീമാല, ശാന്തി പകർന്നിടുമീമാല, ഏതാണേതാണീമാല. ഒരുമ വളർത്തും, ശാന്തി പകരും, സാന്ത്വനം നൽകും അല്ലേ. ഏതാണേതാണ് ഈ മാല, ഒരുമ തരുന്ന മാല, ഒരുമ പകരുന്ന മാല, ശാന്തി തരുന്ന മാല, സാന്ത്വനം നൽകുന്ന മാല, ഏതാണ് ഈ മാല, ജപമാല. ഏതാ, ജപമാല. ഇനിയുള്ള ആക്ടിവിറ്റി എന്താ, ഉത്തരം കണ്ടെത്താ ഉണ്ടല്ലേ. നമ്മളെല്ലാ ചാപ്റ്ററിലും ഉള്ളതാ ഉത്തരം കണ്ടെത്താ. നോക്കാം നമുക്ക്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എളുപ്പമല്ല. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടനെ ഉടനെ ഉത്തരം പറയാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താ, സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളത് ആർക്കാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളത് ആർക്കാ, അമ്മമാർക്കാണല്ലേ, അമ്മമാർക്ക്. അടുത്ത ചോദ്യം എന്താ, അപ്പോസ്തലന്മാർക്ക് മനോധൈര്യം പകർന്നത് ആര്, ആരാ, സെഹ്യനൂട്ടശാലയിൽ ആരായിരുന്നു, അതെ, പരിശുദ്ധ കന്യകാമറിയൻ. വെരി ഗുഡ്. അടുത്ത ചോദ്യം എന്താ, മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു യോഹന്നാനോട് പറഞ്ഞത് എന്ത്, എന്താ പറഞ്ഞേ, അതെ, ഇതാ നിന്റെ അമ്മ. എന്താ പറഞ്ഞേ, ഇതാ നിന്റെ അമ്മ. അടുത്തത് എന്താ, മറിയം നമുക്ക് തരുന്ന മാതൃക എന്ത്, എന്ത് മാതൃക, ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ മാതൃക നമുക്ക് ആരാ തരുന്നേ, മറിയാണല്ലേ, അതെ. അടുത്ത ചോദ്യം എന്താ, സ്വർഗാരോപണ തിരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തീയതിയിലാണ് കേട്ടോ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണെന്നറിയോ,
സ്വാതന്ത്ര്യ ദിനം എന്നാ? ഓഗസ്റ്റ് 15 അല്ലേ? ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15-നാണ് നമ്മൾ സ്വർഗാരോഹണ തിരുനാളും ആഘോഷിക്കുന്നത്. എന്നാ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 15. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഒരു പാട്ടുണ്ടല്ലേ, അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ. പാട്ടല്ലേ? ആരെക്കുറിച്ചാ? ആ അമ്മയെ കുറിച്ചുള്ള നല്ലൊരു പാട്ടായിരുന്നു. എല്ലാവരും പാട്ട് കേട്ട് പഠിക്കണം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നു. എല്ലാവർക്കും മനസ്സിലായോ ചാപ്റ്റർ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? ആ അമ്പരിശുദ്ധ കനികാമുറിയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അമ്മയെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ വളരണം, നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണം. എല്ലാവരും എന്ത് ചെയ്യണം? സ്നേഹിക്കണം.
മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. എന്താ? ജപമാല ചൊല്ലണം അല്ലേ? കുടുംബത്തോടിരുന്ന് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ജപമാല ചൊല്ലണം. അപ്പം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുക, നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യുക, പരിശുദ്ധ കനികാമറിയമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ അമ്മമാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പരിശുദ്ധ കനികാമറിയമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ അമ്മമാർക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ കൂടെ ആര് കാണും? പരിശുദ്ധ കനികാമറിയം കാണും. എല്ലാവരും എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും പ്രാർത്ഥനയോടുകൂടി ചെയ്യാം. അമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പഠിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.